ഫ്ലിപ്പ്കാർട്ടിലൂടെ ഫോൺ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ്. അതായത് പേയ്മെൻറ്റ് പേജിൽ വരുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ക്യാഷ് ഓൺ ഡെലിവറി, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, യു പി ഐ, അതിൻ്റെ കൂടെ ഈസി ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഇ എം ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇ എം ഐയിലൂടെ നമുക്ക് എങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിനു വേണ്ടി ആവശ്യമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇ എം ഐയിലൂടെ സാധനങ്ങൾ വാങ്ങിക്കാം, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കി അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ഇ എം ഐയിലൊരു സാധനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവരും മൊബൈൽ ഫോൺ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇ എം ഐയുടെ കാര്യങ്ങൾ ചിന്തിക്കാറുള്ളത്. നമുക്ക് തവണകളായിട്ട് അടച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോൺ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ആ ഒരു പേജ് വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ആ വിലയുടെ താഴെ തന്നെ ഇ എം ഐ ഫ്രം 383 പെർ മന്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ആ വ്യൂ പ്ലാൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വ്യൂ പ്ലാൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ഇ എം ഐ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഒന്ന് നോ കോസ്റ്റ് ഇ എം ഐയും ഒന്ന് സാധാ ഇ എം ഐയും, പിന്നെ ഒന്ന് സി ഒ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതങ്ങ് നോക്കണ്ട, നോ കോസ്റ്റ് ഇ എം ഐയും ഇ എം ഐ നോക്കുക. ഈ നോ കോസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നത് ഞാൻ അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. നോ കോസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നത് നമുക്ക് തവണകളായിട്ട് അടയ്ക്കാവുന്ന ഒരു സ്കീമാണ്. അതിൽ പലിശ വരുന്നില്ല. നമ്മുടെ ഫോണിൻ്റെ വില എത്രയാണോ അത് ആ പറഞ്ഞേക്കുന്ന തവണകളിൽ അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ വില മാത്രമേ ആവുന്നുള്ളൂ. എക്സ്ട്രാ ഒരു രൂപ പോലും വരുന്നില്ല. അതിനാണ് നോ കോസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നത്. പലിശയായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബാങ്ക് ഒരു പൈസ പോലും ഈടാക്കുന്നില്ല. അപ്പുറത്ത് കാണുന്നത് നോർമൽ ഇ എം ഐ ആണ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി ബാങ്കുകൾ കാണാനായിട്ട് സാധിക്കും. ഈ നോ കോസ്റ്റ് ഇ എം ഐയിൽ ഇപ്പം നിലവിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിലൂടെയാണ് നോ കോസ്റ്റ് ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫേഴ്സ് ഓഫേഴ്സൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബാങ്കുകളുടെ ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ ബജാജ് ഫിൻസെർവ് അതുപോലുള്ള ബാങ്കുകളിലൊക്കെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് കാർഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നോട്ടിഫിക്കേഷനിൽ, ഈ ബട്ടണിൽ കാണുന്ന നോട്ടിഫിക്കേഷനിലൂടെയും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ വെച്ചേക്കാം. അവിടെ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാർഡ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ നോ കോസ്റ്റ് ഇ എം ഐയും ഇ എം ഐ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇപ്പോൾ നമുക്ക് സാധാരണ ഇ എം ഐ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെങ്കിൽ 3 മാസം, 6 മാസം, 9 മാസം അങ്ങനെ പല തവണകളിൽ ഇ എം ഐ ലഭ്യമാണ്. പക്ഷെ നമ്മൾ ഓവറോൾ കോസ്റ്റ് നോക്കുക. ഓവറോൾ കോസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ നോ കോസ്റ്റ് ഇ എം ഐയിൽ കണ്ടത് എല്ലാ ഓവറോൾ കോസ്റ്റും 3 മാസം, 6 മാസം, 9 മാസം ആണെങ്കിലും ഓവറോൾ കോസ്റ്റ് വരുന്നത് ആ ഫോണിൻ്റെ സെയിം വില തന്നെയാണ്. പക്ഷേ നമ്മുടെ സാധാ ഇ എം ഐ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വില വ്യത്യാസം മനസ്സിലാവും. വില കൂടി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ നോ കോസ്റ്റ് ഇ എം ഐ അല്ലാത്ത ഇ എം ഐയിൽ നമുക്ക് പലിശ വരുന്നുണ്ട്. ആ പലിശ എത്രയാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഈ നോ കോസ്റ്റ് ഇ എം ഐയും ഇ എം ഐയും തമ്മിലുള്ളത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫോൺ ബുക്ക് ചെയ്യുന്നത്, ഇ എം ഐയിൽ ബുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ പേജ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള പേജ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അഡ്രസ്സ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത പേജിൽ നമ്മുടെ പേയ്മെൻറ്റ് പേജാണ്. ആ പേയ്മെൻറ്റ് പേജിലാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റുകളും വരുന്നത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഡെബിറ്റ് കാർഡൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, യു പി ഐ, വാലറ്റ്, ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, പിന്നെ ഉള്ളത് ഇ എം ഐ, പിന്നെ താഴത്ത് ക്യാഷ് ഓൺ ഡെലിവറി. ഏറ്റവും കൂടുതൽ പേര് സെലക്ട് ചെയ്യുന്ന ക്യാഷ് ഓൺ ഡെലിവറി ആണ്. നമുക്കിപ്പോൾ ഇ എം ഐ സെലക്ട് ചെയ്യാം. ഇ എം ഐ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഒരു ഫോൺ ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നോ കോസ്റ്റ് ഇ എം ഐയിൽ അവിടെ ആ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴത്ത് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ, അങ്ങനെ 2 EMI കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ മാറിപ്പോകാതെ നോ കോസ്റ്റ് ഇ എം ഐ ആണ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യുക. എല്ലാവരും സെലക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് നോ കോസ്റ്റ് ഇ എം ഐ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് പലിശ വരുന്നില്ല. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു നോ കോസ്റ്റ് ഇ എം ഐ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര ടെനർ, അതായത് എത്ര മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 3, 6, 9.
അപ്പോൾ ഞാൻ മൂന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്ത് തന്നെ മറ്റേ സാധാരണ ഇ എം ഐ വന്നിട്ടുണ്ട്, അതിൻ്റെ പലിശ എത്രയാണെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോ കോസ്റ്റ് ഇ എം ഐയിൽ ആ ഒരു മൂന്ന് മാസം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തൊട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും പ്രൈസ്, ഡെലിവറി ചാർജ്, ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇ എം ഐ ആണെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷനിൽ ബാങ്ക് എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എന്ന് കാണിക്കും. അപ്പോൾ അതിൽ 220 രൂപ നമ്മുടെ കയ്യിൽ ഈടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് കാർഡായതുകൊണ്ട് ആ പൈസ നമുക്ക് തിരിച്ച് തന്നേക്കാണ്, നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഫോണിൻ്റെ വില മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലിപ്കാർട്ടും ആക്സിസ് ബാങ്കും ആയിട്ടുള്ള ടൈപ്പിൽ പോകുന്ന ഒരു കാർഡാണ് ഈ കാർഡ്. ഈ കാർഡിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ വീഡിയോ കാണുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോണുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കാർഡ് ഉപയോഗിച്ച് തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായി ഞാൻ കരുതുന്നു. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയും. ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. കൊടുത്ത ശേഷം നിങ്ങൾക്ക് കൂടെ കാണാം എത്രയാണ് ആ ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന പലിശ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര രൂപ ഇതിന് ലാഭമുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കാർഡിൽ ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ടാകും, അതുപോലുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാർഡിൻ്റെ നമ്പറൊക്കെ ശ്രദ്ധയോടെ കൊടുക്കുക. ഇതിന് മുമ്പത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഇ എം ഐയിൽ നമ്മൾ ഫോൺ ബുക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ആമസോണിനെ പറ്റിയിട്ടും SBI ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിനെ പറ്റിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കാണുക, അതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.